ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കടായി ചിക്കൻ എങ്ങനെ വളരെ എളുപ്പം തയ്യാറാക്കാമെന്ന് നോക്കും. വീഡിയോ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കൻ പീസസ്സാണ്. ഇതിനെ നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. ആദ്യം ഇതിനായിട്ടൊരു പാൻ ചൂടാക്കണം. പാൻ ചൂടായി വരുമ്പോൾ 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനും വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. ഇപ്പോൾ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ആണ്. ഇനി ഇതിനെയും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ കൂടെ ഒരു 4 പച്ചമുളക് നടുക കീറിയത് ചേർക്കാം. ഇനി തക്കാളിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നല്ല പോലെ അലിഞ്ഞു ചേരണം, എന്നാൽ നമുക്ക് ഈ കടായി ചിക്കനുക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടും. തക്കാളി പെട്ടെന്ന് വഴന്നു വരാനും വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ തക്കാളി വഴന്നു കിട്ടും. 2 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ തക്കാളി നല്ല പോലെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ക്രഷ് ചെയ്ത ഉണക്കമുളക് ചേർക്കാം. ഇത് നമുക്ക് വീട്ടിലും തയ്യാറാക്കാം, റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ മസാലയെല്ലാം കൂടെ 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ പീസസിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ വേവാനും വേണ്ടിയിട്ട് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കനിലേക്ക് നല്ല പോലെ ഒന്ന് മസാല പിടിപ്പിക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 1 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴേക്കിന് നമ്മുടെ ചിക്കനൊക്കെ നല്ല പോലെ കുക്കായി എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. ഈ തൈരിനെ ഇതിലേക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തുറക്കാം. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ചേർക്കുക, വളരെ ടേസ്റ്റ് ഉണ്ടാവും, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. പിന്നെ ഇതിലേക്കൊരല്പം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിനെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 1 മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കടായി ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തി, ദോശ, അപ്പം അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you for watching.